ഹായ് ഫ്രണ്ട്സ്, കരിം ഭായാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും നിയമ നടപടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു കേസാണ്. ഒരു വയസ്സായ ഒരു അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു ടീച്ചറുടെ വീഡിയോ. അതും ഒരു ടീച്ചറാണെന്ന് നമ്മൾ ഓർക്കണം. പുതിയ തലമുറയ്ക്ക് പുതിയ ഒരു ലോകത്തെ വാർത്തെടുക്കാൻ നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ട ടീച്ചറാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം സ്നേഹബന്ധങ്ങളുടെ വിലയും അച്ഛനമ്മമാരുടെ വിലയും മക്കളുടെ വിലയും അവർ തമ്മിലുള്ള ബന്ധങ്ങളും ആ സ്നേഹബന്ധങ്ങളുടെ വിലയും എല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ടീച്ചറാണ് ഒരു അമ്മയെ ഇത്രയധികം ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടത്. ഇത് ശരിക്കും പ്രതികരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അവർക്ക് ആ സ്ത്രീയായാലും പുരുഷനായാലും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രായമായ ഒരു സ്ത്രീ, ഒരു അമ്മ നമ്മൾ കണ്ടില്ലേ ആ വീഡിയോ, എത്ര നിസ്സഹായമായിട്ടാണ് അവരവിടെ പെരുമാറുന്നത്. പ്രായമാകുമ്പോൾ നമ്മുടെ എല്ലാ നാഡി ഞരമ്പുകളും തളർന്ന് മറ്റൊരാളുടെ ആശ്രയം, അവരാശ്രയമുണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രായമാണ്. അസുഖങ്ങളായാലും പ്രായത്താലും വളരെയധികം ക്ഷീണിതരായിട്ടുള്ള ഒരു സമയമാണ്. നമുക്കെല്ലാവർക്കും ആ സമയം വരാനിരിക്കുന്നതാണ്, നമ്മളത് കാണാതെ പോകരുത്. നമ്മളും അത്തരത്തിലൂടെയുള്ള ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നാം ചെയ്യുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നത്. ആ ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുപോലും ആ അമ്മയെ ഉപദ്രവിപ്പിക്കാനുള്ള മനസ്സുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരെങ്ങനെയാണ് നമ്മളവരെ കാണേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവർക്കുമുണ്ട് കുഞ്ഞുങ്ങൾ, അവരും ഇതേ പ്രായത്തിൽ എത്തേണ്ടവരാണ്. അതൊരു മാത്രം അവർ ചിന്തിക്കേണ്ടേ. അതിനപ്പുറത്തേക്ക് അവരൊരു ഡബിൾ എം എ എടുത്ത ഒരു ടീച്ചർ കൂടിയാണ്. എന്നാണ് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകൾ തിരിച്ചറിവ് നേടുന്നത്? ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും ഒരിക്കലും ഒരു ടീച്ചർ എന്ന പദവി അവർക്ക് ഒരിക്കലും അനുയോജ്യമല്ല. അത് അവരിൽ നിന്നും എടുത്തു മാറ്റേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള സൈക്കോപാത്തുകളായിട്ടുള്ള ആളുകൾക്ക് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ചുമതലകൾ നൽകുമ്പോൾ അവരുടെ ഈ സൈക്കോ ചിന്താഗതിയിലൂടെ അവർ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് എന്താണെന്ന് നമുക്കെങ്ങനെ അറിയാം? ഒരു സമൂഹത്തെ മൊത്തം അപകടത്തിലാക്കുന്ന രീതിയിലായിരിക്കില്ലേ ഇവരുടെ പ്രവർത്തനം? എനിക്ക് പറയാനുള്ള, അവരുടെ ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം റദ്ദ് ചെയ്യുകയും അവരെ ഒരിക്കലും ഒരു ടീച്ചർ എന്ന പദവിയിലേക്ക് എവിടെയും അപ്പോയിൻമെൻ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിനപ്പുറത്തേക്ക് ഈ പ്രായമായ ഒരു അമ്മയെ ഉപദ്രവിച്ചതിന് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം എത്രയും വലിയ പണിഷ്മെൻ്റാണോ കൊടുക്കാൻ കഴിയുക, അത് കൊടുത്തേ മതിയാവും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളവർ മാത്രമാണ്. ആയതുകൊണ്ട് ഇതൊന്നും അങ്ങനെ വിട്ടുകളയേണ്ട ഒന്നല്ല, മറന്നു കളയേണ്ട ഒന്നല്ല. നമുക്കറിയാം നമ്മൾ എന്നൊരു ന്യൂസ് വന്ന് നാളെ അതിനപ്പുറത്തേക്ക് വേറൊരു ന്യൂസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിത് മറന്നുപോകും. പക്ഷേ നമ്മൾ ചില ന്യൂസുകൾ, ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതെവിടം വരെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. അതുവരെയെങ്കിലും നമ്മളതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കണം എല്ലാവരും. പൊതുജനങ്ങൾ അക്കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും വളരെ മോശമായി പോയി അവരുടെ ഈ ഒരു പ്രവർത്തനം. അതിനപ്പുറത്തേക്ക് അവരുടെ ഡ്രസ്സ് പൊക്കിക്കാണിക്കുക എന്ന് പറയുന്ന, അതും ഒരു സ്ത്രീ, ഒരു ടീച്ചറായിട്ടുള്ള ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ മുന്നിലേക്ക് തൻ്റെ ഡ്രസ്സ് പൊക്കിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ക്വാളിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരവിടെ ആ ഒരു സ്ത്രീയോട് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വൈകൃതമായിട്ടാണ്, എത്ര ക്രൂരമായിട്ടാണ്. ഒരിക്കലും മാപ്പ്
മാപ്പിന് അർഹതയില്ലാത്ത ഒരു ലേഡിയാണ് അവർ. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, തെറ്റ് ചെയ്തവരെ അത് സ്ത്രീകളാണെന്ന പേരിൽ കുറച്ച് സിമ്പതിയോടുകൂടി കാണാതിരിക്കുക. അത് സ്ത്രീയായാലും പുരുഷനായാലും തെറ്റ് ചെയ്യുന്നവർ കുറ്റവാളികളാണ്. അവർക്ക് അതിനപ്പുറത്തേക്ക് അവർ എഡ്യൂക്കേറ്റഡ് ആണോ, ക്വാളിഫൈഡ് ആണോ, അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണോ, അവർക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ അനുപമയുടെ കേസ് പോലെ, അതല്ല അവിടെ വേണ്ടത്. തെറ്റ് ചെയ്യുന്നവർ അത് നിയമപരമായി സ്വാഭാവികമായിട്ടും തെളിഞ്ഞു കഴിയുമ്പോൾ അവർ കുറ്റക്കാരാണ്. ആ നിയമ നടപടികൾ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അവർക്ക് ഏത് ശിക്ഷയാണോ അർഹിക്കുന്നത് അതവർക്ക് കൊടുക്കുക തന്നെയാണ് വേണ്ടത്. ആയതുകൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസം കുറ്റകൃത്യങ്ങളിലില്ല. അത് കുറ്റകൃത്യം ചെയ്തത് ആരായാലും അവർ കുറ്റവാളികളാണ്, അവർ ആ ശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് സമൂഹം മനസ്സിലാക്കുക. ചില ആളുകൾ അത് സ്ത്രീയാണെന്നും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സിമ്പതിയോടുകൂടി അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ബുദ്ധി വൈകൃതമുള്ള സൈക്കോപാത്തുകളായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു പ്രവണത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തെറ്റ് ചെയ്തവരാരായാലും അവരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഈ ഒരു വയസ്സായ സ്ത്രീ, ഈ ഒരു അമ്മ എത്രയോ കാലമായിട്ട് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ. പക്ഷേ നിയമത്തിന് മുന്നിൽ അത് കൊണ്ടുവരണമെങ്കിൽ അതിന് തെളിവ് വേണം. ആ തെളിവില്ലാത്തത് കൊണ്ടാണ് ആ ടീച്ചറായ സ്ത്രീ, ആ മർദ്ദിച്ച ആ ക്രൂരയായ സ്ത്രീ ഇത്രയും കാലം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളാരും രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. നിങ്ങളുടെ കണ്ണിൽ കാണുന്നത് നിങ്ങൾ ഒപ്പിയെടുത്ത് ഇത്തരത്തിലുള്ള എവിഡൻസുകൾ ഉണ്ടാക്കി അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം തെറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളതെന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.